രാമേന്ദ്രൻ പിള്ള ഞാൻ പറഞ്ഞില്ലേ ഞാൻ വാടക കൊണ്ട് തരാന്ന് പറഞ്ഞില്ലേ? ഒന്നുമില്ലെങ്കിൽ ഞാൻ ഒരു സൈക്കാട്രിസ്റ്റ് അല്ലേ, കൊണ്ട് തരാന്ന്. ഓ 10 മാസത്തെ വാടക. അച്ഛനെ വിളിക്കല്ലേ, അച്ഛനെ വിളിക്കല്ലേ. പാവം പിടിച്ചു അവിടെ കിടക്കുന്നതേ ഉള്ളൂ. ഞാൻ ഒരു തൈലം മേടിക്കാനുള്ള കാശ് പോലും അങ്ങോട്ട് കൊണ്ടു കൊടുക്കുന്നില്ല. ഫോൺ പോയി, ഉച്ചക്കേഷം ഞാൻ വിളിക്കാം, എന്നെ തെറി വിളിക്കരുത്. ഡോക്ടറേ, ആ രാമേന്ദ്രൻ പിള്ളയുടെ കുണ്ട? ഓ അല്ല, ഞാൻ ചികിത്സിച്ച് വട്ടായി കെട്ടിച്ചാടിയ രഘുവിന്റെ ആരെങ്കിലും? ഓ അല്ല. പിന്നെന്തിനാ എന്റെ ഈ സാധനങ്ങളെല്ലാം എടുത്ത് വലിച്ചെറിയുന്ന? ഞാനേ അങ്ങ് അമ്പൂരി വരുവാ. നിങ്ങൾ അമ്പൂരിട്ട് വരോ, വില്ലെടുത്ത് കൊലച്ചിട്ട് വരോ. ഈ സാധനങ്ങൾ വലിച്ചെറിഞ്ഞ കാര്യം എന്തെന്ന് പറ? അയ്യോ എനിക്കൊരു അസുഖം ഉണ്ടെന്ന്. എന്താണ് അസുഖം? എന്ത് കണ്ടാലും ഞാൻ എടുത്തങ്ങ് പുറത്തിടും. ഇതെന്താ അസുഖമാണ്? ഈ അസുഖം ഞാൻ എങ്ങനെ ചികിത്സിക്കാണ്? ഇതിന്റെ മരുന്ന് എവിടുന്ന് കണ്ടുപിടിക്കാനാണ് ഞാൻ? ഒരു നിമിഷം. അമേരിക്ക, അന്റാർട്ടിക്ക, ഉഗാണ്ട. യെസ്, യെസ്, ഉഗാണ്ട, ഉഗാണ്ട. ഉഗാണ്ടയിലുണ്ടോ ഇതിന്റെ മരുന്ന്? മരുന്നില്ല. ഇന്നലെ ഞാൻ എന്റെ മറന്നു വെച്ച ഒരു പൊട്ട് ഞാൻ ഇവിടെ ഒട്ടിച്ചിരുന്നു. അതെ, ഞാൻ ഇവിടെ ഒട്ടിച്ചാൽ കറക്റ്റ് ആവും. എന്റെ പൊണ്ണ് ഡോക്ടറെ സുന്ദരനായിട്ടുണ്ട്. എന്നെ വളയ്ക്കാതെ വന്ന കാര്യം പറയൂ. എന്തുവാന്ന് വെച്ചാലേ, എനിക്ക് ഈ ബസ്സിൽ കയറുമ്പോഴൊക്കെ ഉണ്ടല്ലോ കേസ് വരെ ആയിട്ടുണ്ട്. അതെന്തിനെ ബസ്സിൽ കയറിയപ്പോ ഞാൻ എടുത്ത് പുറത്തിട്ട്? എന്ത് കണ്ടക്ടറെ? അത് ശരി, ഇതൊരു ഞാൻ അറിഞ്ഞായിരുന്നു ആ സംഭവം. ഈ പ്രശ്നം ഇതുപോലുള്ള പ്രശ്നമുള്ള വന്നിട്ടുണ്ട് ഇവിടെ. ആണോ? അതെ അതെ അതെ. പുള്ളി വന്നെന്ന് പറഞ്ഞാ പുള്ളിക്ക് ഭയങ്കര ഇരുത്തയുടെ അസുഖമായിരുന്നു. ഇരുത്തെന്ന് വെച്ചാൽ എവിടെ പോയാലും അങ്ങ് ഇരിക്കും. ഉദാഹരണത്തിന് ബസ്സിൽ കയറി ഇരുന്നിട്ട് ഈ നമ്മളെ ഗർഭിണികളായിട്ടുള്ള പെണ്ണുങ്ങളില്ലേ, അവര് വന്നാ പോലും പുള്ളി എഴുന്നേക്കൂല. അതുപോലെ തന്നെ നമ്മുടെ വയസ്സായ സ്ത്രീകൾ വന്നാ എഴുന്നേക്കത്തില്ല. അങ്ങനെ നാട്ടുകാരെല്ലാം കൂടെ കയ്യും കാലും കെട്ടിയിട്ട് ഇവിടെ കൊണ്ടുവന്നു. എന്നിട്ട് എന്റെ ഒരു ഒറ്റ ചികിത്സയില് സംഭവം ഓക്കെ. അതെന്തോ ചികിത്സയാ? അവന്റെ 2 ചന്തി ഞാൻ ഓപ്പറേഷൻ ചെയ്ത് അങ്ങ് കളഞ്ഞ്. ഇപ്പം 2 കമ്പിയിലും പിടിച്ചാണ് അവൻ ഇങ്ങനെ നിക്കുന്ന ബസ്സിൽ. പെണ്ണുങ്ങൾക്കൊക്കെ സുഖമായിട്ട് അങ്ങ് പോവാൻ. ഇന്നലെ എന്നെ വിളിച്ചായിരുന്നു, അഡീഷണൽ ഒരു ചന്തി കിട്ടാൻ വല്ല വഴിയുണ്ടായി ഇരിക്കാൻ താല്പര്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. OLX-ൽ അന്വേഷിക്കാം. പിന്നെ എന്റെ അമ്മയ്ക്ക് ഞങ്ങൾ 18 മക്കളാണ്. അയ്യോ, പ്രസവം നടത്തല് ഇവിടെ ഇല്ല. ഗൈനക്കോളജിസ്റ്റ് തന്നെ വിളിക്കണം. രാത്രി 12 മണിക്ക് ശേഷം വിളിച്ചു കഴിഞ്ഞാൽ അവളെ മാപ്പിള പച്ച തറി വിളിക്കും. അത് സൂക്ഷിക്കണം. അവങ്ങനെ ചെയ്യണം. അല്ല, ഈ 18 മക്കളുള്ളതിൽ ഞാൻ ഒരുത്തനായി നാണം കേട്ട് അങ്ങ് ജീവിക്കുന്നേ. 18 മക്കളുള്ള അച്ഛനും അമ്മയ്ക്കും ഇല്ലാത്ത നാണക്കേടിന് മുകളിൽ തന്നെയാണ് ഈ പുറത്തിടയിൽ പ്രക്രിയ ഉള്ള ആളിന്റെ നാണക്കേട്. ഞാൻ സമ്മതിക്കുന്നു. ഡോക്ടറെ, എന്റെ വീട്ടിലാണെങ്കിലേ അച്ഛനുണ്ട്, അമ്മ അങ്ങ് വെളിയില. ഗൾഫില് ഉണ്ടല്ലേ. പിന്നെ വീട്ടില് എന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഓപ്പോളെ ഉള്ളു. ഓഹോ, അത് ശരി. നേപ്പാൾ എന്ന രാജ്യമാണ് ഇതിന് കൂട്ടു നിൽക്കുന്നത്. ഒരു ചെറുപ്പക്കാരന്റെ മനോവൈകല്യത്തിന് കൂട്ടു നിൽക്കുന്നത് നേപ്പാൾ എന്ന രാജ്യം. ഇന്ത്യ എന്ന രാജ്യത്തെ എതിർക്കാൻ വേണ്ടി ഭാരത് മാതാ കീ ജയ്. ഡോക്ടറേ, നേപ്പാളല്ല ഓപ്പോൾ, എന്നെ സാവിത്രി ഓപ്പോൾ എന്ന്. ഓപ്പോൾ? ഓപ്പോൾ സുന്ദരിയാ, നല്ല ചിരിച്ച അടിപൊളിയാ. കാണാനല്ലേ ഓപ്പോളെ നമ്പർ പറഞ്ഞോളൂ. എന്തിനാ? അല്ല, അറിയാൻ വേണ്ടിട്ടാ. ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഓപ്പോളെ വിളിക്കണമല്ലോ. 3 9 4 5 4 5 6 0 പാതിരാത്രി എടുക്കുമല്ലോ അല്ലേ. 7 8 ഓക്കെ, 8 8. എന്ത് ചെയ്യുന്നു ഇപ്പൊ ഓപ്പോളോ? 78 വയസ്സുണ്ട്, പല്ലു കഴിഞ്ഞോണ്ട് പുറത്തോട്ട് ഇറങ്ങത്തില്ല. നാണക്കാരിയാ, ചിരിക്കുമ്പോ നല്ല രസമാ. എനിക്ക് ഒരു 11 മണിക്ക് ഒരു 3 9 തിന്നണ ശീലമുണ്ട്.